സ്ഫോടന കേസ് പ്രതി മുഹമ്മദ് ഷാരിഖിനെ തെളിവെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലേക്ക് എത്തിക്കും. ആലുവ, മുനമ്പം, ഫോർട്ട് കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലാകും തെളിവെടുപ്പ്. ഷാരിഖിന് കേരളത്തിൽ നിന്ന് സഹായം കിട്ടിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഷാരിഖിന് സാമ്പത്തിക സഹായം നൽകിയ മലയാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. വിനിത വിജി വിവരങ്ങളുമായി. വിനിത, ഷാരിഖ് കേരളത്തിൽ എത്തിയിരുന്നുവെന്നും അത് ഷാരിഖ് അല്ല എന്നുമുള്ള ഒരു കൺഫ്യൂഷൻ ആ സമയത്തുണ്ടായിരുന്നു. അതിലടക്കം വ്യക്തത വരുത്തൽ ഉദ്ദേശമുണ്ടാകുമോ? തീർച്ചയായും ഹഷ്മി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാരിഖിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതിനനുസരിച്ചായിരിക്കും ഈ തുടർ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. എന്തുതന്നെയായാലും ആരോഗ്യനിലയ്ക്ക് പുരോഗതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ഷാരിഖിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ട മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിലുള്ള ബന്ധം സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കൊച്ചിയിലേക്ക് ഉൾപ്പെടെ എത്തിച്ച്, പ്രധാനമായും കൊച്ചിയിലെ മൂന്നിടങ്ങളിൽ എത്തിച്ചാണ് ഈ തെളിവെടുപ്പ് നടത്തുന്നത്. ആലുവ, മുനമ്പം, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിൽ ഷാരിഖ് നേരത്തെ തന്നെ എത്തുകയും ചില ആളുകളുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അന്വേഷണ സംഘം എത്തി ഇവിടെ നിന്നുള്ള തെളിവുകളും വിവരങ്ങളും ഒക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഷാരിഖ് ആരൊക്കെയായാണ് ബന്ധപ്പെട്ടതെന്ന് ഉൾപ്പെടെയുള്ള ആളുകളും നിരീക്ഷണത്തിലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മലയാളി വഴിയാണ് ഷാരിഖ് ഇത്തരത്തിലേക്ക് ഈ ആളുകളെയൊക്കെ തന്നെ ബന്ധപ്പെട്ടതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഷാരിഖിന് സാമ്പത്തിക സഹായം നൽകിയതിൽ ചിലർ മലയാളികളായിട്ട് ആളുകളുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. എന്തിനായാലും ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഷാരിഖിന്റെ ആരോഗ്യനില അത് കൂടുതൽ മെച്ചപ്പെടുന്നതിനനുസരിച്ചായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. എന്തായാലും അധികം വൈകാതെ കൊച്ചിയിലേക്ക് എത്തിച്ച്, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ച് അവിടെയൊക്കെ തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഒപ്പം തന്നെ ഈ മലയാളികൾ ആരൊക്കെയാണെന്ന് ഉൾപ്പെടെയുള്ളതിന്റെ ഒരു പ്രാഥമിക വിവരവും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഈ ഷാരിഖിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഇവരെ കൂടി കസ്റ്റഡിയിലേക്ക് എടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്.